ഹായ് ഫ്രണ്ട്സ്, മധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വരും, എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നമുക്കൊരു പൗഡർ ആവശ്യമുണ്ട്. അതിന് ഞാൻ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിന് 4 ഏലക്ക, ഒരു പിഞ്ച് ഉപ്പ്, അതെല്ലാം തന്നെ നമുക്ക് നൈസായി പൊടിച്ചെടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഗീ, ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ, ഇതിനേക്ക് ആവശ്യമുള്ളത് ഒരു 1.5 കപ്പ് കടലമാവ്. ഈ കടലപ്പൊടി നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ ഈ ഗീയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇത് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതാ, ഇപ്പോൾ ഗീ എല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈയെടുക്കാതെ തന്നെ കുറച്ച് ഫ്രൈ ആക്കി നമ്മൾ ഒഴിച്ച് ഗീ എല്ലാം തന്നെ അതിൽ നിന്ന് വിട്ട് വരുന്നവരേക്ക് നമുക്കിതുപോലെ ഇളക്കിയെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നടുവിൽ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കൂ, നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവ് കുറച്ച് ഒരു നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുന്ന രീതിയിൽ ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പഞ്ചസാരയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കുഴയ്ക്കുന്നത് കേട്ടോ. നോക്കൂ, കുറച്ച് മധുരം കുറവുണ്ട്. നമുക്ക് അഗെയിൻ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് മധുരം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ പൊടി എടുത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് ലഡു റെഡിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതാ നമ്മുടെ 1.5 കപ്പ് മാവിൻ്റെ ലഡു ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.